കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കാണാൻ വേണ്ടി കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കാണാൻ വേണ്ടി നമുക്ക് ഈ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഇത് തൊട്ട് ലെൻസ് വരെയുള്ള ദൂരം യു, ഇത് വെച്ച് നമ്മൾ ഈ സ്ക്രീനിൽ ഒരു ഇമേജ് ഉണ്ടാക്കും ക്ലിയർ ആയിട്ട്. ഇമേജ് വരെയുള്ള ദൂരം ബി, ഇങ്ങനെ ഈ ദൂരം യു, ഈ ദൂരം ബി. ഇതിലെ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇമേജ് ആയിട്ട് അവിടെ കിട്ടുന്നത്. ഓക്കെ, അത് നമ്മൾ 18 സെന്റിമീറ്റർ വെക്കുകയാണ്. ശ്രദ്ധിച്ചോണം, ഇതിന്റെ ഈ കാർഡ്ബോർഡ് വരെ കയറ്റി ഇവിടെ വെക്കണം. സ്കെയിൽ ഇവിടെ കയറ്റി വെക്കണം, അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. സ്കെയിൽ ഇവിടെ കയറ്റി വെച്ചില്ലെങ്കിൽ ഇതിന്റെ ഇത് താഴെ വെച്ച് വെച്ചാൽ വ്യത്യാസം വരും. അപ്പൊ സ്കെയിൽ ഇവിടെ കയറ്റി വെച്ചിട്ട് അതിന് 18 സെന്റിമീറ്റർ ലെൻസ് ഇതിന്റെ നടുക്കാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നടുക്ക് വരെ 18 സെന്റിമീറ്റർ വെച്ചു. അപ്പൊ യു 18 സെന്റിമീറ്റർ വെച്ചു. 18, 20, 22 എന്നാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇമേജ് ഏറ്റവും ക്ലിയർ ആയിട്ടുണ്ട്. ഈ ദൂരം ഇതാണ് ബി. ഈ ദൂരം അളക്കുന്നത് നേരത്തെ പറഞ്ഞ ലെൻസിന്റെ നടുക്കായിരിക്കും. ഇതിന്റെ നടുക്ക് വരെയാണ് സ്ക്രീനിൽ ഇവിടെ ഇമേജ് കിട്ടിയത്, ഇതിന്റെ മുൻവശം വരെ അളക്കേണ്ടത്. അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഈ ദൂരം അളക്കുമ്പോൾ ഇതിന്റെ മുൻവശം മുതൽ ഇതിന്റെ സെന്റർ വരെ, ഇതിന്റെ സെന്റർ വരെ അളക്കുമ്പോൾ 21.2 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇവിടെ മുതലാണ് അളക്കുന്നത്, 21.2 സെന്റിമീറ്റർ. അപ്പം ഈ 18 ന് 21.2. വീണ്ടും ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ മാറ്റി കൊടുക്കും. ഈ 18 എന്നുള്ളത് നമ്മൾ ഇവിടെ വെച്ചിട്ട് 18 എന്നുള്ളത് 20 ആക്കും. ഇമേജ് വീണ്ടും നമ്മൾ ഇത് ക്ലിയർ ചെയ്യും, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യും. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്താൽ ക്ലിയർ ചെയ്യുന്നത്. എന്നിട്ട് ആ ബി എത്ര കിട്ടിയെന്ന് നോക്കും, എത്ര കിട്ടിയെന്ന് നോക്കും. അത് എനിക്ക് 19.18 പോയിന്റ് വരുമ്പോഴും ഞാൻ റീഡിങ് എടുക്കണം. അപ്പോൾ 18 വെച്ചു 20 വെച്ചു 22 വെച്ചു 3 സെറ്റ് റീഡിങ് എടുക്കണം. കാൽക്കുലേഷൻ നടത്തണം. ഒബ്ജക്റ്റ് തൊട്ട് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ലെൻസ് വരെയുള്ള ദൂരം യു, ഇവിടെ മുതൽ ഇതിൻ്റെ ഇവിടെ വരെയുള്ള